الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له اللهم لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك اللهم لا نحصي ثناء عليك انت كما اثنيت على نفسك ولك الحمد حتى ترضى وصلى الله وسلم على سيدنا محمد وعلى اله واصحابه ومن اهتدى بهديه وجاهد في سبيله الى يوم الدين ايها الناس اوصيكم عباد الله بتقوى الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اتبعوا ما انزل اليكم من ربكم ولا تتبعوا من دونه اولياء قليلا ما تذكرون صدق الله العلي العظيم ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ, അള്ളാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിച്ചുകൊണ്ടും ഭയന്നുകൊണ്ടും അവൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ടും ജീവിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ലോകത്തെങ്ങുമുള്ള മനുഷ്യർക്ക് മാർഗദർശനമായി നൽകിയിരിക്കുന്ന വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ലോകാവസാനം വരെയുള്ള മനുഷ്യർ ഈ ഗ്രന്ഥത്തിൽ നിന്ന് വെളിച്ചം ഉൾക്കൊള്ളണമെന്നും അതനുസരിച്ചുകൊണ്ട് ജീവിച്ച് ജീവിത വിജയം കൈവരിക്കണമെന്നും അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചിരിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ ഈ വേദഗ്രന്ഥം, അത് ലോകാവസാനം വരെ നിലനിർത്തുക, അതിൻ്റെ അധ്യാപനങ്ങളും അതിലെ നിർദ്ദേശങ്ങളും കൽപ്പനകളും മനുഷ്യ സമൂഹത്തിന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ സംവിധാനിക്കുക എന്നത് അള്ളാഹുവിൻ്റെ നിശ്ചയവും തീരുമാനവുമാണ്. അതുകൊണ്ട് തന്നെ യാതൊരു കേടുപാടുകളും കൂടാതെ മാറ്റത്തിരുത്തങ്ങൾക്ക് വിധേയമാവാതെ അള്ളാഹുവിൻ്റെ ഈ വേദഗ്രന്ഥം ലോകത്തിൻ്റെ മുക്കുമൂലകളിൽ എല്ലാവർക്കും മനസ്സിലാക്കാനും ഗ്രഹിക്കാനും പറ്റുന്ന രൂപത്തിൽ നിലനിൽക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇത് തന്നെ ഒരത്ഭുതമാണ്. ലോകത്ത് മറ്റൊരു വേദഗ്രന്ഥത്തിനും ഇല്ലാത്ത തരത്തിലുള്ള ഒരു പ്രത്യേകതയും സവിശേഷതയുമാണ് ഇത്. പല ഗ്രന്ഥങ്ങളെ സംബന്ധിച്ചിടത്തോളവും അത് ദൈവീകമാണ് എന്ന് വാദിക്കപ്പെടാറുണ്ട്. പക്ഷേ ചരിത്രപരമായ അതിൻ്റെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുന്നു. അതിൻ്റെ അടിസ്ഥാനം ഏത് രൂപത്തിലായിരുന്നു? ആരെല്ലാം അതിൽ എന്തെല്ലാം തരത്തിലുള്ള കൈകടത്തലുകൾ നടത്തി? അതിൽ പറയപ്പെടുന്ന കാര്യങ്ങളുടെ തന്നെ ആധികാരികത എന്ത്? അതിൽ കാണപ്പെടുന്ന പരസ്പര വൈരുദ്ധ്യവും യുക്തിഹീനതയുമൊക്കെ എങ്ങനെ ഒരു ദൈവിക ഗ്രന്ഥത്തിൽ കടന്നുകൂടി? ഇങ്ങനെ നമ്മൾ ആലോചിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ഈ ദിവ്യഗ്രന്ഥങ്ങൾ എന്ന് അവകാശപ്പെടുന്ന ഗ്രന്ഥങ്ങളിലെല്ലാം തന്നെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. പക്ഷേ ഇന്നേ വരെ പരിശുദ്ധ ഖുർആനിൻ്റെ ആധികാരികത ആരും തന്നെ ചോദ്യം ചെയ്തിട്ടില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മനുഷ്യ സമൂഹത്തിൻ്റെ മുന്നിൽ ഏതൊരു രൂപത്തിൽ നൽകിയോ അതേ രൂപത്തിൽ യാതൊരു കേടുപാടുകളും യാതൊരു തരത്തിലുള്ള മാറ്റത്തിരുത്തങ്ങളും ഇല്ലാതെയാണ് നിലനിൽക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇത്രയേറെ വായിക്കപ്പെടുകയും സൂക്ഷിക്കപ്പെടുകയും പാരായണം ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു ഗ്രന്ഥം വേറെ ഇല്ല എന്നത്
ഇസ്ലാമിൻ്റെ തന്നെ എതിരാളികൾ സമ്മതിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. നിരന്തരം പാരായണം ചെയ്യപ്പെടുന്ന ഒരവസ്ഥ ഈ വേദഗ്രന്ഥത്തിനുണ്ട്. അത് പഠനവിധേയമാക്കുകയും അതിൻ്റെ ആശയങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന എത്രയോ ജനലക്ഷങ്ങളെ നമുക്ക് എല്ലായിടത്തും കാണാൻ സാധിക്കും. ഖുർആൻ പഠിക്കുക, ഖുർആൻ പാരായണം ചെയ്യുക, ഖുർആനിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക, ഖുർആനിൻ്റെ വ്യാഖ്യാനങ്ങൾ എഴുതുക, രചിക്കുക, അത് വായിക്കുക, പഠിക്കുക, ഇങ്ങനെ ഇത്തരത്തിലുള്ള കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് ജനലക്ഷങ്ങൾ കഴിഞ്ഞുകൂടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഓരോ ദിവസം തോറും നിരന്തരമായി അതിൻ്റെ പാരായണം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെ ആവർത്തിച്ച് നടക്കുന്നത് നമുക്ക് കാണാം. അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ നിരന്തരം അതിൻ്റെ പാരായണം നടക്കുന്നതിന് ഒരു സംവിധാനം ചെയ്തതുപോലെ നമുക്ക് തോന്നും. കാരണം സമയത്തിന്റെ ക്രമമനുസരിച്ച് നമ്മുടെ ദുഹറും അസറും മഗ്‌രിബും ഇശായും ഒക്കെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇങ്ങനെ ഒന്ന് കഴിഞ്ഞാൽ വേറൊന്ന്, ഒരു പ്രദേശം കഴിഞ്ഞാൽ വേറൊരു പ്രദേശത്തിൽ, ഒരിടത്ത് തുടങ്ങി ഒരിടത്ത് അവസാനിക്കുമ്പോൾ വേറൊരിടത്ത് തുടങ്ങുന്നു. ഇങ്ങനെ ഈ ഖുർആനിന്റെ പാരായണം, നമസ്കാരം, ഈ ദിവ്യ ഗ്രന്ഥവുമായിട്ടുള്ള ബന്ധം, ഇതിങ്ങനെ നിരന്തരമായി തുടരുന്നത് നമുക്ക് കാണാം. മുസ്ലിം സമൂഹത്തെപ്പോലെ ഈ കിതാബിനോട് ആദരവ് പുലർത്തുകയും ബഹുമാനം വെച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന മറ്റൊരു സമൂഹത്തെയും കാണാൻ പ്രയാസമാണ്. ശുദ്ധ ഖുർആനിന്റെ എഡിഷനുകൾ ഏതെല്ലാം രൂപത്തിൽ, ഏതെല്ലാം രീതിയിൽ നമുക്കിടയിൽ പ്രചാരത്തിലുണ്ട്. അത് പ്രചരിപ്പിക്കുക എന്നുള്ളതും അത് അച്ചടിച്ച് വിതരണം ചെയ്യുക എന്നുള്ളതും വലിയൊരു പുണ്യകർമ്മമായി നാം വിശ്വസിക്കുന്നു. കോടാനുകോടി ഡോളറുകൾ അതിനുവേണ്ടി ചെലവഴിക്കുന്ന അച്ചുകൂടങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെല്ലാം തന്നെ സൗജന്യമായി മില്യൺ കണക്കിൽ ഖുർആനിന്റെ പ്രതികൾ വിതരണം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഖുർആനിന്റെ പരിഭാഷകൾ, അതിന്റെ വ്യാഖ്യാനങ്ങൾ ലോകത്ത് അറിയപ്പെടുന്ന മുഖ്യമായ എല്ലാ ഭാഷകളിലും വിശുദ്ധ ഖുർആനിന്റെ പരിഭാഷകളായി 200-ഓളം ഭാഷകളിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ അതിന്റെ പരിഭാഷയായി എന്ന് നമ്മൾ പറയുമ്പോൾ, അപ്പോൾ ലോകത്ത് യഥാർത്ഥത്തിൽ മുഴുവൻ എടുത്ത് നമ്മൾ ആലോചിച്ചാൽ എവിടങ്ങളിലെല്ലാം എന്തെല്ലാം ഭാഷകളിൽ ഈ ഖുർആനിന്റെ പരിഭാഷകളുണ്ട് എന്ന് നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കും. അപ്പോൾ ഈ രീതിയിൽ വ്യാപകമായ തോതിൽ ഖുർആനിന്റെ ആശയങ്ങൾ മനസ്സിലാക്കാനുള്ള സംവിധാനങ്ങൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ വളരെ നല്ലതും വളരെ ഉത്തമവും വളരെ പുണ്യകരവുമായ കാര്യങ്ങളാണ്. പക്ഷേ പരിശുദ്ധ ഖുർആൻ നമ്മോട് ആവശ്യപ്പെടുന്ന കാര്യം ഖുർആനിനെ നിങ്ങൾ പിൻപറ്റണം എന്നുള്ളതാണ്. ഇത്തബിഉ മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും വലാ തത്തബിഉ മിൻ ദൂനിഹി ഔലിയാ. നിങ്ങളുടെ റബ്ബിൽ നിന്ന് നിങ്ങൾക്ക് അവതീർണമായ ഈ വേദഗ്രന്ഥത്തെ നിങ്ങൾ പിൻപറ്റണം, ഇത്തിബാഅ് ചെയ്യണം, പിന്തുടരണം എന്നുള്ളതാണ് വിശുദ്ധ ഖുർആനിന്റെ കൽപ്പന എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറക്കുൻ ഫത്തബിഉഹു. വേറെ ഒരു സൂറത്തിൽ നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കും. ഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറക്കുൻ ഫത്തബിഉഹു. ഇത് നാം അവതരിപ്പിച്ച ഒരു അനുഗ്രഹീത ഗ്രന്ഥമാണ്, ആ ഗ്രന്ഥത്തെ നിങ്ങൾ പിൻപറ്റണം എന്നുള്ള നിർദ്ദേശമാണ് നമുക്കതിൽ കാണാൻ സാധിക്കുക. ഖുർആനിന്റെ പാരായണം, ഖുർആൻ സ്വായത്തമാക്കുക, അതിന്റെ ഏറ്റവും നല്ലതായ കോപ്പികൾ സമ്പാദിക്കുക, അത് ഏത് സമയത്തും കേൾക്കാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ തലയണക്ക് ചുവട്ടിലുണ്ടാവുക, ഇതൊക്കെ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരുപക്ഷെ മുസ്ലിം സമൂഹം വളരെ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും. ഓരോരുത്തരുടെയും റൂമുകളിൽ വിശുദ്ധ ഖുർആനിന്റെ കോപ്പിയുണ്ട്, ഓരോ വീടുകളിലും വിശുദ്ധ ഖുർആനിന്റെ കോപ്പിയുണ്ട്,
ഓരോ വാഹനങ്ങളിലും വിശുദ്ധ ഖുർആനിന്റെ കോപ്പിയുണ്ട്. ലോകത്തിലെ പ്രഗത്ഭരായ ഖുർആൻ ഓത്തുകാരുടെ പാരായണങ്ങൾ ഏത് സമയത്ത് കേൾക്കാനും ശ്രവിക്കാനും ആസ്വദിക്കാനുമുള്ള സൗകര്യങ്ങളുണ്ട്. ഇങ്ങനെയെല്ലാം ഖുർആനുമായിട്ടുള്ള ബന്ധം, ഖുർആനുമായിട്ടുള്ള സ്നേഹം നമ്മുടെ മനസ്സുകളിൽ ഉണ്ടായിരിക്കും. പക്ഷേ നാം തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം, അള്ളാഹു സുബ്ഹാനഹു വതആല ഈ രൂപത്തിലുള്ള ബാഹ്യമായ ഒരു ബന്ധം കൊണ്ട് തൃപ്തി അടയുന്നില്ല. ഖുർആനുമായി നമുക്ക് ഉണ്ടാവേണ്ട ബന്ധം അത് മാനസികമായും ആത്മീയമായും ഖുർആനിന്റെ സന്മാർഗവും അതിന്റെ വെളിച്ചവും ഉൾക്കൊണ്ടുകൊണ്ടുമുള്ള രീതിയിലുള്ള ഒരു ബന്ധം ആയിരിക്കണം. പുറംപൂച്ചുകൾ കൊണ്ടുള്ള അല്ലെങ്കിൽ ബാഹ്യമായ അടയാളങ്ങൾ കൊണ്ടുള്ള അല്ലെങ്കിൽ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാത്ത രീതിയിലുള്ള ഒരു ബന്ധമാണ് ഈ വേദഗ്രന്ഥവുമായി നിങ്ങൾക്കുണ്ടാകുന്നത് എങ്കിൽ അത് തീർച്ചയായും തന്നെ ശരിയായ ഖുർആനിനോടുള്ള സ്നേഹമല്ല. ഇവിടെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൃഷ്ടിച്ചെടുത്ത തലമുറയും ഇന്നത്തെ മുസ്ലിം സമൂഹവും വേർപ്പെടുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഉമ്മത്ത്, അവരുടെ ഇടയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പാരായണം ചെയ്ത് കേൾപ്പിക്കുകയാണ്. ആ ഖുർആൻ അവർ ശ്രവിക്കുകയും അത് ഉൾക്കൊള്ളുകയും അത് അവർ പഠിക്കുകയും ചെയ്യുന്നു. അവരെങ്ങനെയാണോ വിശുദ്ധ ഖുർആനിനെ ഉൾക്കൊണ്ടത്, ഏതൊരു രൂപത്തിലാണോ ഖുർആനുമായിട്ട് അവരുടെ ജീവിതത്തെ ബന്ധപ്പെടുത്തിയത്, ഇങ്ങനെയുള്ള ഒരു ബന്ധം വിശുദ്ധ ഖുർആനുമായി നമുക്കുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഖുർആനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു വിശേഷണം പറഞ്ഞിട്ടുണ്ട്. അത് ശിഫാഉൻ ലിമാ ഫിസ് സുദൂർ, ഹൃദയങ്ങളിലുള്ള രോഗങ്ങൾക്കുള്ള ഔഷധമാണത് എന്നാണത്. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ഹൃദയങ്ങൾ, നിങ്ങളുടെ വിശ്വാസങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന വ്യതിയാനങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അതിനുള്ള പരിഹാരമാണ്, നിവൃത്തിമാർഗമാണ്, അതിനുള്ള ഔഷധമാണ് വിശുദ്ധ ഖുർആൻ എന്ന് ഖുർആൻ സ്വയം പരിചയപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, യാ അയ്യുഹന്നാസ് ഖദ് ജാഅതുക്കും മൗഇദതുൻ മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ. ജനങ്ങളെ, ഖദ് ജാഅതുക്കും മൗഇദതുൻ മിർ റബ്ബികും, നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള സാരോപദേശം ഇതാ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. മൗഇദതുൻ വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ, നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ള അസുഖങ്ങൾക്ക് അതിനുള്ള ഔഷധവും ചികിത്സയും നിങ്ങൾക്ക് ഇതാ അവതരിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തെല്ലാം തരത്തിലുള്ള രോഗങ്ങളുണ്ടോ, സുഖക്കുറവുകളുണ്ടോ, അസ്വാസ്ഥ്യങ്ങളുണ്ടോ, ഈ അസ്വാസ്ഥ്യങ്ങൾക്കുള്ള ചികിത്സയാണ് വിശുദ്ധ ഖുർആനിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുക. അപ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങളെയാണ് ഖുർആനിലൂടെ സ്വാധീനിക്കേണ്ടത്. ഹൃദയത്തിലാണ് ഖുർആനിന്റെ അടിസ്ഥാനത്തിലുള്ള മാറ്റം കാണപ്പെടേണ്ടത്. ഖുർആനുമായി എനിക്ക് ബന്ധമുണ്ട്, ഞാൻ അതിനെ സ്നേഹിക്കുന്നു എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയോ ബാഹ്യമായ ചില പ്രകടനങ്ങളിലൂടെയോ ചെയ്തികളിലൂടെയോ ഈ ഖുർആനിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുകയോ ചെയ്യുന്നത് കൊണ്ട് മതിയായില്ല, അത് പൂർത്തിയാകുന്നില്ല. നിങ്ങളെപ്പോഴും തന്നെ നിങ്ങളുടെ ഹൃദയങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വീണ്ടു വിചാരം നടത്തേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങൾ, ഖുർആൻ പറയുന്ന കാര്യങ്ങൾ, അത് നിങ്ങളോട് പറയുന്ന നിർദ്ദേശങ്ങൾ, അത് നിങ്ങളോട് ആവശ്യപ്പെടുന്ന പരിവർത്തനങ്ങൾ, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരുന്നുണ്ടോ ഇല്ലേ എന്നത് വളരെ പ്രധാനമാണ്. നമ്മൾ ഖുർആൻ ഇങ്ങനെ എന്തൊക്കെയോ ഓതിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഓരോ ദിവസവും വിശുദ്ധ ഖുർആനിന്റെ ഒരു ഭാഗം പാരായണം ചെയ്യണമെന്ന് നിഷ്കർഷിക്കുന്ന നല്ലവരായ വിശ്വാസികൾ നമുക്കുണ്ടാവും, ഉണ്ടാവണം. ഓരോ വിശ്വാസിക്കും ഖുർആനുമായിട്ട് ദൈനംദിനം ഒരു ബന്ധമുണ്ടാവണം. എന്താണ് ഖുർആൻ ഞാൻ പാരായണം ചെയ്യുന്നത്, അതിന്റെ അർത്ഥമെന്താണ്, അതിന്റെ ആശയമെന്താണ്, എന്താണ് അതെന്നോട് താല്പര്യപ്പെടുന്നത്, ഇങ്ങനെയുള്ള ഒരു ചിന്ത നമുക്കുണ്ടാവണം.
അങ്ങനെ ഖുർആനുമായി തട്ടിച്ചു നോക്കുന്ന ഒരു പ്രകൃതം, നമ്മുടെ ജീവിതത്തെ ഖുർആനുമായി തട്ടിച്ചു നോക്കുന്ന ഒരു പ്രകൃതം തീർച്ചയായും നമുക്ക് ആവശ്യമാണ്. ഇങ്ങനെയായിരുന്നു സഹാബികൾ. അവർ ഓരോ ചില സഹാബിമാരെല്ലാം പറയുന്നു, പത്തായത്ത് ഞാൻ പഠിച്ചാൽ ആ പത്തായത്ത് എന്റെ ജീവിതത്തിൽ ഞാൻ പകർത്തിയിട്ടുണ്ട്, സാക്ഷാത്കരിച്ചിട്ടുണ്ട്, പ്രയോഗവൽക്കരിച്ചിട്ടുണ്ട് എന്ന് ബോധ്യം വന്നതിന് ശേഷമേ അടുത്ത പത്തിലേക്ക് ഞാൻ തിരിയുകയുള്ളൂ എന്ന് സഹാബിമാർ അഭിപ്രായപ്പെട്ടത് നമുക്ക് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ അത്രയേറെ ഖുർആനിന്റെ പ്രയോഗവൽക്കരണത്തിൽ അവർ ശ്രദ്ധിക്കുമായിരുന്നു. ഖുർആൻ എന്തൊക്കെയോ പറയുന്നു, ഖുർആൻ എന്തൊക്കെയോ കൽപ്പിക്കുന്നു, ഖുർആൻ അതിന്റെ അനുയായികളെ സംബന്ധിച്ചിടത്തോളം ഇന്നന്ന സ്വഭാവക്കാരാണ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്നു. നമ്മളതിങ്ങനെ പാടി പറഞ്ഞ് അല്ലെങ്കിൽ പാരായണം ചെയ്ത് അതിങ്ങനെ കണ്ടങ്ങൾ മറിച്ച് ഓരോ പേജുകൾ മറിച്ച് അടുത്ത ഭാഗത്തേക്ക് നീങ്ങുന്നു. ഇതും നമ്മുടെ ജീവിതവുമായിട്ടൊരു ബന്ധവുമില്ല. ഇങ്ങനെയുള്ള ഒരവസ്ഥ ഒരിക്കലും തന്നെ വിശ്വാസികൾക്കുണ്ടാവാൻ പാടില്ല. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണ്, സൂറത്തു സിൽസാൽ ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ എന്ന് പറയുന്ന ആ ചെറിയ സൂറത്ത്, അത് അദ്ദേഹം ഇറങ്ങി അത് പാരായണം ചെയ്യുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിൽ നിന്ന് സൂറത്തു സിൽസാൽ അദ്ദേഹം കേൾക്കുകയാണ്. ഫമൻ യഅമൽ മിസ്ഖാല ദറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദറത്തിൻ ശർറൻ യറ. ആര് കടുകുമണി തൂക്കം തിന്മ ചെയ്യുന്നുവോ ആ തിന്മയുടെ ഫലം അയാൾ അനുഭവിക്കേണ്ടി വരും. ആര് കടുകുമണി തൂക്കം നന്മ ചെയ്യുന്നുവോ ആ നന്മയുടെ മഹത്തായ പ്രതിഫലവും അയാൾക്ക് നഷ്ടപ്പെട്ടു പോവുകയില്ല, കിട്ടാതെ പോവുകയില്ല. ഈ ആയത്ത് കേട്ടപാടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഭയവിഹ്വലനാവുകയാണ്. അദ്ദേഹം അങ്ങേയറ്റം പ്രയാസപ്പെടുകയാണ്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ കരഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നത്. നമ്മൾ ചെയ്യുന്ന ഏറ്റവും ചെറിയ തിന്മകൾ പോലും അല്ലാഹുവിന്റെ സന്നിധാനത്തിൽ പിടികൂടപ്പെടുമോ, അതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ശിക്ഷിക്കുമോ, അതാണല്ലോ ഈ ആയത്തിന്റെ അർത്ഥം. തിന്മയാണ് ചെയ്യുന്നതെങ്കിൽ തിന്മയുടെ ഫലം അയാൾ കണ്ടെത്തുക തന്നെ ചെയ്യും എന്നാണല്ലോ വിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പോൾ ഇത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മനസ്സിനെ മതിക്കുകയാണ്, അലട്ടുകയാണ്. ഖൈർ ചെയ്താൽ അതിന്റെ പുണ്യം ലഭിക്കും എന്ന് പറഞ്ഞതുപോലെ തന്നെ തിന്മ ചെയ്താൽ അതിന്റെ ശിക്ഷയും അതിന്റെ ദൂഷ്യവും അയാൾ അനുഭവിക്കേണ്ടി വരും, ഒന്നിനും വിട്ടുവീഴ്ചയില്ല എന്ന രൂപത്തിലുള്ള ഈ വിശുദ്ധ ഖുർആനിന്റെ ബാഹ്യാർത്ഥം അദ്ദേഹത്തെ അലോസരപ്പെടുത്തുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്നു. ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നു, അല്ലയോ അബൂബക്കർ, ഈ ഐഹിക ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. ചിലപ്പോൾ നമുക്ക് രോഗം ബാധിക്കുന്നു, ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ, സാമ്പത്തികമായ വിഷമങ്ങൾ ഉണ്ടായിത്തീരുന്നു, ചില സന്ദർഭങ്ങളിൽ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടുന്നു. ഇങ്ങനെ പലതും ഐഹിക ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടാകുന്നുണ്ടല്ലോ. മരിച്ചുപോകുന്നതിന് മുമ്പ് തന്നെ ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾ എന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രയാസങ്ങൾ, ഈ ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്ന തിന്മയുടെ ഒരു ഭാഗം പൊറുക്കുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പരീക്ഷണങ്ങളിലൂടെ നിങ്ങളുടെ തിന്മകൾക്കുള്ള പ്രതിഫലം നിങ്ങൾക്ക് ദുനിയാവിൽ തന്നെ ലഭിച്ചുകൊണ്ടിരിക്കും. ആ രൂപത്തിലുള്ള ഒരാശ്വാസം പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞു ധരിപ്പിക്കുന്നത് നമുക്ക് കാണാം. വേറെ ഒരു അറബി സഹോദരൻ, അദ്ദേഹം ഈ സൂറത്തുൽ സിൽസാൽ കേട്ടപാടെ അദ്ദേഹം തന്റെ തലയിൽ കൈവച്ചുകൊണ്ട് വാസൌ അത്ത വാസൌ അത്ത എന്ന് വിളിക്കുന്നത് പ്രവാചകൻ തിരുമേനി കേൾക്കുകയുണ്ടായി. എന്തൊരു നാശമാണ്, ആകെ കുടുങ്ങിപ്പോയല്ലോ, ബുദ്ധിമുട്ടായല്ലോ എന്നാണ് ഈ പദപ്രയോഗത്തിന്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വതആല
ഏറ്റവും ചെറിയ ഒരു തിന്മയുടെ അടിസ്ഥാനത്തിൽ തന്റെ അടിമയെ പിടികൂടും എന്ന് പറയുന്ന എന്തൊരു കഷ്ടമാണ്! എങ്ങനെ ആർക്കാണ് ഇനി രക്ഷപ്പെടാൻ പോവുക എന്ന് അദ്ദേഹം ഭയപ്പാടോടുകൂടി പ്രതികരിക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുകയുണ്ടായി. അത് അദ്ദേഹത്തിന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു പുതിയ നിശ്ചയവും തീരുമാനത്തിന്റെയും പ്രകടനമായിരുന്നു എന്ന് പറഞ്ഞാൽ, അത്തരത്തിലുള്ള കാര്യം മനസ്സിലാക്കിയ ഒരാൾ, ഗൗരവം മനസ്സിലാക്കിയ ഒരാൾ, പിന്നീട് തന്നിൽ നിന്ന് ഒരു തിന്മയും പ്രകടമാവുകയില്ല, അതിന് സമ്മതിക്കുകയില്ല എന്ന ഒരു നിശ്ചയമാണ് എടുക്കേണ്ടത്. അങ്ങനെയുള്ള ഒരു നിശ്ചയം എടുത്തുകൊണ്ടാണ് ഈ അറബി സഹോദരൻ ഈ ഖുർആനിക സൂക്തത്തോട് പ്രതികരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണ്, ദഖല ഖൽബൽ അഅറബി അൽ ഈമാൻ, ദഖല ഖൽബൽ അഅറബി അൽ ഈമാൻ. ഈ സഹോദരന്റെ, അറബി സഹോദരന്റെ ഹൃദയത്തിൽ ഈമാൻ പ്രവേശിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് ഖുർആനിന്റെ പൊരുൾ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നു. എന്താണ്, എങ്ങനെയാണ് ഖുർആനുമായി സഹവസിക്കേണ്ടത് എന്ന് അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പ്രശംസിച്ചുകൊണ്ട് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ രൂപത്തിൽ സഹാബ കിറാം എങ്ങനെയായിരുന്നു ഓരോ ആയത്തുകളോടും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് എന്നും, എങ്ങനെയാണ് ഈ ഖുർആനുമായിട്ടുള്ള അവരുടെ ബന്ധങ്ങൾ നിലനിർത്തിയിരുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം തിരുമേനിയുടെ പത്നി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞല്ലോ, കാന ഖുലുഖുൽ ഖുർആൻ, നബിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഖുർആനായിരുന്നു. ഖുർആനിന്റെ ഒരു പതിപ്പ് ഇതാണ് തിരുമേനിയുടെ ജീവിതത്തിലൂടെ കാണാൻ സാധിക്കുക. ഒരാൾക്ക് എങ്ങനെ മുസ്ലിമായി ജീവിക്കാം, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പനകൾ അയാളുടെ ജീവിതത്തിൽ എങ്ങനെ പാലിക്കാം, എന്താണ് അയാളോട് ഖുർആൻ താൽപര്യപ്പെടുന്നത്, അത് ആർക്കെങ്കിലും കാണണമെങ്കിൽ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ നോക്കിയാൽ മതി. മറ്റുള്ളവരോട് ഉപദേശിക്കുകയും മറ്റുള്ളവരോട് നന്മ കൽപ്പിക്കുകയും സ്വയം അതെല്ലാം മറന്നുകൊണ്ട് വ്യത്യസ്തമായ ഒരു ജീവിതം നയിക്കുകയും ചെയ്യുന്ന ഈ കാപട്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉണ്ടായിരുന്നില്ല. അതിനെ ഏറ്റവും രൂക്ഷമായ ശൈലിയിലാണ് വിശുദ്ധ ഖുർആൻ വിമർശിച്ചിട്ടുള്ളത് എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കബുറ മഖ്തൻ ഇൻദല്ലാ അൻ തഖൂലു മാ ലാ തഫ്അലൂൻ, നിങ്ങൾ സ്വയം ചെയ്യാത്ത കാര്യങ്ങൾ മറ്റുള്ളവരെ ഉപദേശിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിന് ഏറ്റവും വിരവെറുക്കപ്പെട്ടത്, അള്ളാഹുവിന് തീരെ ഇഷ്ടമില്ലാത്ത കാര്യം എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത് നമുക്ക് കാണാം. നിങ്ങൾ ജനങ്ങളോട് നന്മ കൽപ്പിക്കുകയും സ്വയം അത് മറന്നുപോവുകയുമാണോ ചെയ്യുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നതും നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ട വിഷയങ്ങളാണ്. അപ്പോൾ എപ്പോഴും തന്നെ വിശുദ്ധ ഖുർആൻ അതിന്റെ അനുയായികളോട് ആവശ്യപ്പെടുന്നത് അവർ ആ ഖുർആന്റെ ചലിക്കുന്ന രൂപങ്ങളായി മാറണം എന്നുള്ളതാണെന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. പരിശുദ്ധ ഖുർആനിൽ ഒരിക്കൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഇന്നല്ലാഹ അസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്നലഹുമുൽ ജന്ന. അല്ലാഹു സുബ്ഹാനഹു വതആല സത്യവിശ്വാസികളിൽ നിന്ന് അവരുടെ ആത്മാവിനെ വിലക്കു വാങ്ങിയിരിക്കുന്നു, അവരുടെ ജീവനെ വിലക്കു വാങ്ങിയിരിക്കുന്നു, പകരമായിട്ട് അവർക്ക് സ്വർഗം കൊടുക്കാം എന്ന നിബന്ധനയോടെ. അപ്പോ നമ്മളിൽ നിന്നെല്ലാം തന്നെ നമ്മുടെ ജീവനെ അല്ലാഹു സുബ്ഹാനഹു വതആല വിലക്ക് വാങ്ങി അല്ലാഹുവിന് വേണ്ടി ജീവനെ വിനിയോഗിക്കും എന്നുള്ളതാണ്. അല്ലാഹു ജീവനെ വിലക്ക് വാങ്ങി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി, അവന്റെ മാർഗത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, അവൻ ഇഷ്ടപ്പെട്ട രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നതിനും പ്രയോഗവൽക്കരിക്കുന്നതിനും വേണ്ടി ഞാൻ എന്റെ ജീവിതത്തെ ഒഴിഞ്ഞുവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് അള്ളാഹുവിന് ജീവനെ വിൽക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് താൽപര്യം. അതിന് പകരം കൊടുക്കും, അതിന് വില കൊടുക്കും. ഈ ജീവിതം ഇങ്ങനെ ഈ രൂപത്തിൽ അള്ളാഹുവിന് വിട്ടുകൊടുത്താൽ, അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് ജീവനെ ഒഴിഞ്ഞുവെച്ചാൽ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ
ദീനിന്റെ എതിരാളികൾ ദീനുമായി സമരത്തിന് വരുന്നവർ, അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നവർ, സത്യവിശ്വാസികളെ ദ്രോഹിക്കുന്നവർ, അവരെ കൊല ചെയ്യുന്നവർ, ഇങ്ങനെയുള്ള ആളുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും ഈ കച്ചവടത്തിന് പ്രസക്തിയുണ്ട്. കുറെ ആളുകൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ മുന്നോട്ട് വരാൻ തയ്യാറായി നിൽക്കുകയാണ്, അവർ ആത്മസമർപ്പണത്തിന് തയ്യാറാവുകയാണ്. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി, റസൂലിന്റെ സംരക്ഷണത്തിന് വേണ്ടി, വിശുദ്ധ ഖുർആനിന്റെ പ്രബോധനത്തിന് വേണ്ടി ഞങ്ങൾ ഞങ്ങളെ ഒഴിഞ്ഞു വച്ചിരിക്കുന്നു എന്നുള്ളതാണ് അവർ പ്രഖ്യാപിക്കുന്നത്. അപ്പൊ ഈ രീതിയിൽ സത്യവിശ്വാസികൾ ഓരോരുത്തരും അവരവരുടെ ജീവിതത്തെ ഒഴിഞ്ഞുവെച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് അവയെ വിറ്റ് പോകുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും പല ആളുകൾക്കും വ്യക്തിപരമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകും. വാപ്പയും മക്കളും തമ്മിൽ ഈ വിഷയകമായി ചില ചർച്ചകൾ നടക്കുന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. വാപ്പയും മക്കളും തമ്മിൽ സംസാരിക്കുന്നത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ ദീനിന്റെ ശത്രുക്കൾക്കെതിരിൽ സമരം ചെയ്യുന്നതിന് വേണ്ടി, അടരാടുന്നതിന് വേണ്ടി ആളുകൾ വേണമെന്ന് തിരുമേനി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പിതാവിനോട് മക്കൾ പറയുന്നു, അങ്ങ് പ്രായമായ ആളാണ്, ഇവിടെ ഇരിക്കുക, ഞങ്ങള് ചെറിയ ചെറുപ്പക്കാരായ മക്കള് സമരത്തിന് പോകാം. അങ്ങനെ ചെറുപ്പക്കാരായ മക്കൾ സമരത്തിന് പോവാൻ വേണ്ടി തിരക്ക് കൂട്ടുകയും മക്കളോട് പിതാവ് പറയുന്നത് നിങ്ങൾ തൽക്കാലം ഇവിടെ ഇരിക്കുകയും, നിങ്ങൾ ചെറുപ്പക്കാരാണല്ലോ, എന്നെ പോലെയുള്ള ആളുകളാണ് സമരത്തിന് പോവേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ജീവൻ അർപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്ന ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. വാപ്പയും മക്കളും തമ്മിൽ തൽവിഷയകമായി സംസാരിക്കുകയും തർക്കിക്കുകയും ചെയ്യുന്നു. അമ്രുബിന് ജമൂഹ് എന്ന് പറയുന്ന ഒരു സഹാബി, അദ്ദേഹം മുടന്തനായ ഒരു സഹാബിയാണ്, ശരിക്ക് നേർക്കുനേരെ നടക്കാൻ സാധ്യമല്ല. കരുത്തരായ നാല് മക്കള് അയാൾക്കുണ്ട്. ഇങ്ങനെ പ്രവാചകന്റെ ഭാഗത്തു നിന്ന് സമരത്തിനുള്ള ആഹ്വാനങ്ങളും, സേനാനികളായിക്കൊണ്ട് പട്ടാളത്തിലേക്ക് ആളുകളെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള വിവരവും, നമ്മുടെ ആധുനിക ഭാഷയിൽ പറഞ്ഞാൽ ആ വിവരം അവർക്ക് കിട്ടിയപ്പോൾ ഈ നാലു പേരും നാലു മക്കളും വാപ്പാനോട് വന്ന് പറയുകയാണ്, അമ്രുബിന് ജമൂഹനോട് വന്ന് പറയുകയാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല ജിഹാദിന്റെ വിഷയത്തിൽ അങ്ങേക്ക് ഇളവ് അനുവദിച്ചിട്ടുണ്ട്. ലൈസ അലൽ അഅമ ഹറജുൻ വലാ അലൽ അഅറജി ഹറജുൻ. അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെയാണ് താങ്കളെ സംബന്ധിച്ച് വിശേഷിപ്പിച്ചിട്ടുള്ളത്. കണ്ണുകാണാത്ത ആളുകൾ, അതുപോലെ മുടന്തന്മാരും നടക്കാൻ സാധിക്കാത്തവരുമായ ആളുകൾ, ഇങ്ങനെയുള്ള ആളുകൾക്ക് സമരത്തിൽ സംബന്ധിക്കുന്നതിനും അതുപോലെയുള്ള കായക്ലേശമുള്ള ശാരീരികാധ്വാനമുള്ള അങ്ങനെ ആ രൂപത്തിലുള്ള പ്രയാസകരമായ സേവനങ്ങൾ ഏർപ്പെടുന്നതിൽ നിന്നും വിടുതിയുണ്ട്, ഇളവുണ്ട് എന്നാണ് ഈ ഖുർആനിക സൂക്തത്തിന്റെ അർത്ഥം. പക്ഷെ അമ്രുബിന് ജമൂഹ് എന്ന് പറയുന്ന മുടന്തനായ ഈ മനുഷ്യൻ, അദ്ദേഹത്തിന് ഈ മുടന്തോടുകൂടി തന്നെ സമരത്തിൽ സംബന്ധിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. മക്കളുടെ ആരുടെയും ആ നിർദ്ദേശം അദ്ദേഹം കേൾക്കുന്നില്ല. അദ്ദേഹം തനിക്ക് തന്നെ സമരത്തിൽ സംബന്ധിക്കണം എന്ന് നിശ്ചയിക്കുകയും അങ്ങനെ സമരത്തിൽ അദ്ദേഹം ഷഹീദാവുകയും ചെയ്യുന്ന ചരിത്രം നമുക്ക് കാണാൻ സാധിക്കുന്നു. ഏതെങ്കിലും ഭൗതികമായ നേട്ടങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടല്ല ഈ പരസ്പര മത്സരം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നേരെ മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പന കേൾക്കുമ്പോഴേക്കും അത് സ്വന്തം ജീവിതത്തിൽ അത് നടപ്പാക്കി മാതൃക കാണിക്കണം എന്നുള്ള ആ ഒരു ധൃതിയാണ് നമുക്ക് ഈ രംഗങ്ങളിലെല്ലാം തന്നെ കാണാൻ സാധിക്കുന്നത്. അത് കേവലം പുരുഷന്മാരിൽ മാത്രമല്ല, സ്ത്രീകളിലും നമുക്ക് ആ വികാരം തുടിച്ചു നിൽക്കുന്നത് കാണാൻ സാധിക്കുന്നതാണ്. പഴയ ജാഹിലിയ സമ്പ്രദായത്ത് സമ്പ്രദായമനുസരിച്ചുകൊണ്ടുള്ള വസ്ത്രധാരണം ചെയ്യാറുണ്ടായിരുന്ന മുസ്ലിം വനിതകൾ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് അവരുടെ വസ്ത്രധാരണത്തിന്റെ രീതിയിൽ പ്രത്യേകമായ ചില ഉപാധികൾ പാലിക്കണമെന്നും ചില രീതികളും നിയന്ത്രണങ്ങളും ശീലിക്കണമെന്നും കൽപ്പിക്കപ്പെടുകയാണ്. വല്യറിബിന ബിഹുമിറിഹിന്ന അല ജുയൂബിഹിന്ന, അവരുടെ മാർവിടങ്ങളിലൂടെ അവരുടെ ശിരോവസ്ത്രത്തിന്റെ ഭാഗം അവർ താഴ്ത്തിയിടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്
പ്രവാചകന്റെ കാലത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല സ്ത്രീകളോട് അവരുടെ വസ്ത്രധാരണത്തെ സംബന്ധിച്ചുള്ള നിർദ്ദേശം നൽകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സ്ത്രീകൾ അവരുടെ സൗന്ദര്യം വെളിപ്പെടുത്തിക്കൊണ്ടായിരിക്കരുത് പരസ്യമായി പുറത്തിറങ്ങി നടക്കുന്നത്. അത് ഇസ്ലാമിന്റെ ശക്തമായ ഒരു ഉപാധിയാണ്. മാന്യമായ വസ്ത്രധാരണത്തോടു കൂടിയായിരിക്കണം അവർ പുറത്തിറങ്ങി നടക്കുന്നത്. അപ്പോൾ അവരുടെ മാറിടങ്ങളെ വെളിപ്പെടുത്തുന്ന രീതിയിലുള്ള പഴയ ആ ജാഹിലിയ കാലഘട്ടത്തിലെ വസ്ത്രധാരണ രീതി മാറ്റണം എന്നുള്ള നിർദ്ദേശം രാത്രിയാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കുന്നത് എന്ന് ഹദീസുകളിൽ കാണാം. ഇഷായുടെ സമയത്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ നിർദ്ദേശം ലഭിക്കുന്നത്. ഈ നിർദ്ദേശം കേട്ടപാടെ കുറെ സ്ത്രീകളെല്ലാം അതപ്പോൾ തന്നെ അറിഞ്ഞു. വേറെയുള്ള സ്ത്രീകൾ അവരുടെ പിതാക്കന്മാരിലൂടെ അല്ലെങ്കിൽ അവരുടെ സഹോദരന്മാരിലൂടെ അല്ലെങ്കിൽ അവരുടെ മക്കളിലൂടെയൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പുതുതായി ഇറങ്ങിയിരിക്കുന്ന ഈ നിർദ്ദേശത്തെ സംബന്ധിച്ചുള്ള അറിവുകൾ അവർക്ക് പകർന്നു കൊടുക്കുന്നു. അങ്ങനെ പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് നേരം വെളുക്കുമ്പോഴേക്കും സുബഹ് നമസ്കാരമാകുമ്പോഴേക്കും സ്ത്രീകൾ എല്ലാവരും ഈ വിവരമറിയുകയും അവരെല്ലാം അവരുടെ വസ്ത്രധാരണത്തിന്റെ രീതി ഇതനുസരിച്ചുകൊണ്ട് മാറ്റി തിരുത്തുകയും അവരുടെ വസ്ത്രത്തിൽ തന്നെ അതിനനുസൃതമായ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ നേരം വെളുക്കുമ്പോഴേക്കും പരിശുദ്ധ ഖുർആനിലിറങ്ങിയ ഒരു നിർദ്ദേശം അതനുസരിച്ചുകൊണ്ട് അവരവരുടെ വസ്ത്രധാരണ രീതിയെ മാറ്റാനും നിലവിലുള്ള വസ്ത്രങ്ങളെ അതനുസരിച്ചുകൊണ്ട് മാറ്റി തുന്നാനും അവർ ധൃതി കാണിച്ചിരുന്ന ഒരനുഭവം നമ്മുടെ മുന്നിൽ ഉള്ളതായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഏത് രൂപത്തിലായിരുന്നു പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ സ്ത്രീകൾ അള്ളാഹുവിന്റെ കൽപ്പനകൾ, വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനകൾ നടപ്പാക്കുകയും അതുമായി പ്രതികരിക്കുകയും ചെയ്യാറുണ്ടായിരുന്നത് എന്നാണ് ഈ വസ്തുതകളെല്ലാം തന്നെ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിച്ചത് വിശുദ്ധ ഖുർആനുമായിട്ടുള്ള നമ്മുടെ ബന്ധം അത് കേവലം പാരായണത്തിലും അതിനോട് നമ്മൾ പുലർത്തുന്ന ഒരു ആദരവിന്റേതായ ഒരു രീതിയുണ്ട്, ആ ആദരവിന്റേതായ രീതിയിലും ഒതുങ്ങി നിൽക്കുന്നത് ആവാൻ പാടില്ല. നേരെ മറിച്ച് ഖുർആനുമായിട്ടുള്ള നമ്മുടെ ബന്ധം അള്ളാഹു താൽപര്യപ്പെടുന്നത് അതിന്റെ ഇത്തിബാൾ, അതിനെ പിൻപറ്റുക, ജീവിതത്തിൽ അതിനെ പ്രയോഗവൽക്കരിക്കുക, നിങ്ങളുടെ ജീവിതം ഖുർആനുമായി ഒത്തുനോക്കുക, ഖുർആനിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി വല്ലതും നിങ്ങളുടെ ചലനങ്ങളിൽ കാണപ്പെടുന്നുണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കുക, ഇതാണ് ഖുർആനുമായിട്ടുള്ള ഇത്തിബാൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഖുർആനിനെ പിൻപറ്റുമ്പോഴാണ് നമ്മൾ ഖുർആനിന്റെ യഥാർത്ഥ അനുയായികളാകുന്നത്. അങ്ങനെയുള്ള ഒരു മുസ്ലിം സമൂഹത്തെ ഇന്ന് കാണപ്പെടുന്നില്ല എന്നുള്ളതാണ് ഖുർആനിന്റെ ഏറ്റവും വലിയ ദുര്യോഗം എന്നും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മുസ്ലിമീങ്ങൾ ധാരാളമായിട്ടുണ്ട്. ബാഹ്യമായ രീതിയിൽ ഖുർആനോടുള്ള ആദരവും അതുപോലെ പ്രവാചകനോടുള്ള സ്നേഹവും ഒക്കെ അവർ പ്രകടിപ്പിക്കും. ആ സ്നേഹപ്രകടനത്തിന്റെ രീതികളാണ് ഇന്ന് എല്ലാ തെരുവുകൾ തോറും നിറഞ്ഞു കിടക്കുന്നത് എന്നും നമുക്കറിയാം. പക്ഷേ നമ്മുടെ ഉള്ളിലേക്ക് ഇത് കടക്കുന്നില്ല. വലമ്മ യദ്ഖുലിൽ ഈമാനു ഫീ ഖുലൂബിക്കും, ഈമാൻ ഇനിയും നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആണ്ടിറങ്ങിയിട്ടില്ല കൂട്ടരെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് നമ്മെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ശരിയാണ് എന്ന് തിരിച്ചറിവ് ആവശ്യമാണ്. ഈ രൂപത്തിൽ വിശുദ്ധ ഖുർആൻ പഠിക്കാൻ, അതിന്റെ ആശയങ്ങൾ ഗ്രഹിക്കാൻ, അത് ജീവിതത്തിൽ പകർത്താൻ ആയിരിക്കണം നമ്മൾ ശ്രമിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഉദവിയും തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.